നമസ്കാരം. മാഹി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെജ് കുറുമയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, കുറച്ച് ഗ്രീൻ പീസ്. ഇത് ഫ്രഷാണ്, മറ്റേ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത് വെക്കണം, ബോയിൽ ചെയ്ത് വെക്കണം. പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി, ഹാഫ് തക്കാളിയാണ് ഉള്ളത്, ഒരു ഹാഫ് സവാള. ഇത് ഇത്രയും വെജിറ്റബിൾസ്. ഇതിന് വേണ്ട ഒരുപാട് വെജിറ്റബിൾസ് കയ്യിലുണ്ടെങ്കിൽ അത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കോളിഫ്ലവർ ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഇത്രയും വെജിറ്റബിൾസ് ഉള്ളൂ, അത് വെച്ചിട്ടാണ് ഞാൻ വെജ് കുറുമ ഉണ്ടാക്കുന്നത്. ഇനി അരപ്പിന് വേണ്ടത് പിന്നെ ഒരു മൂന്നാല് ടീസ്പൂൺ തേങ്ങ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, ഒരു അഞ്ചാറ് കാഷ്യൂ നട്ട്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതൊക്കെ ചെറിയ ചെറിയ പീസായിട്ടാണ് വേണ്ടു. രണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്ത്. നാല് പച്ചമുളക്, ഈ സവാളേൻ്റെ ഹാഫ് സവാള അതിലേക്ക് എടുത്ത് കുറച്ച് സവാള ഇതിലേക്ക് അരപ്പിലേക്ക് നമുക്ക് വേണം, ഒരു ചെറിയ പീസ്. പിന്നെ ഇത് കാൽ സ്പൂണ് മല്ലിപ്പൊടി, കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ രണ്ട് കറാമ്പൂ, രണ്ട് ഏലക്കായി. ഇതിൽ ഇത് കൂടുതൽ ചേർക്കാൻ പാടില്ല, അതിൻ്റെ ഫ്ലേവർ കൊണ്ട് കൊത്ത് വളരെ കൊത്ത് പോലെ തോന്നും നമുക്ക് കറി കഴിക്കുമ്പോൾ. കുറച്ച് കറിവേപ്പിന്. ഇതാണ് അരപ്പിന് വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പച്ചക്കറിയൊക്കെ നമുക്ക് ഇതിലേക്ക്, ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടണം. പൊട്ടറ്റോ, ഗ്രീൻ പീസ്, തക്കാളി, ക്യാരറ്റ്, സവാള ഒക്കെ ഇടുക. കുറച്ച് വെള്ളമൊഴിച്ച് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ട് കുക്കറ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മാത്രം വേവിച്ചാൽ മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇതിൽ കഷ്ണമൊക്കെ ഉടഞ്ഞ ഒരു പരുവാവും. ഒരൊറ്റ വിസിൽ വേവിക്കുക. അപ്പോഴേക്കും കുക്കറിൽ വിസിൽ വന്ന് അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പ്, വിസിൽ വരുന്നവർക്ക് അരപ്പ് അരച്ചെടുക്കാം. ഇത് ഇതിലേക്ക് കോക്കനട്ട് ഇട്ട് ഇതിലെല്ലാം ഇടുക. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കാഷ്യൂ നട്ട്. ഇത് വേണമെങ്കിൽ സോക്ക് ചെയ്യുക 10 മിനിറ്റ് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ നട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഒരു 3-4 എണ്ണമുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് തിക്ക് ഗ്രേവിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാം, പൊട്ടുകടല ആഡ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 5-6 ഇത് വെജിറ്റബിൾ കുറവാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത്രയും അണ്ടിപ്പരിപ്പ് എടുത്തത്. തിക്കി ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. അരച്ചിട്ട് വരാം. പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു കളറാണ് ഇതിന് വേണ്ടത്, ഈ കുറുമക്ക്, ഈ വെജ് കുറുമക്ക്. ഇത് നന്നായിട്ട് ഇതിന് വിസിൽ വന്നിട്ട് പോയ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വിസിൽ നല്ലോണം ഉടയാൻ പാടില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടണം, ഉടഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ ഒരു ഇതുണ്ടാവില്ല. ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഇത് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക കേട്ടോ. അത് അധികം അങ്ങോട്ട് ലൂസാക്കി എടുക്കണ്ട, കുറച്ച് കട്ടിയിൽ വേണം ഈ കുറുമ വേണ്ടത്. കാഷ്യൂ നട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇതിൽ കുറച്ച് തേങ്ങയും കാഷ്യൂ നട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രേവി കുറച്ച് കുറുകി വരും. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കുക, ഉപ്പ് കുറവാ കുറച്ചിട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിരിക്കുന്നത് അത് നോക്കിയിട്ടിടണം. ഇതൊന്ന് നല്ലോണം തിളച്ച് വരണം. ഇനി നല്ലോണം തിളച്ച് വരട്ടെ. അത് അപ്പോഴൊക്കെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് ഇത് വറവിടണ്ടേ, അതിന് വേണ്ടിയിട്ട് താളിച്ചിടണം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടായി വന്നു കഴിഞ്ഞാല് കടുക് ഇടുക, കറിവേപ്പില ഇടുക.
ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടട്ടെ. അത് കഴിഞ്ഞാൽ കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടട്ടെ. ഈ കറിവേപ്പില ഇടുക. ഇതിലേക്ക് ഇത് ഒഴിക്കണം. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് കുറച്ചുകൂടി തിക്കാണ് ഗ്രേവി. ഇതിൽ കുറച്ച് ലൂസാക്കി എടുക്കണേ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ, ഈ വെജ് കുറുമ ചെയ്യുമ്പോൾ കറാമ്പൂ ഏലക്കായി ഇത് ഇത് കൂടെ പാടില്ല. ഇത് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്ത് വരും, നമുക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നൂല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ വറവിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെജ് കുറുമ റെഡിയായി. ബിഗിനേഴ്സ് പോലും തുടക്കക്കാർക്ക് കുക്കിംഗ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും ഇത് പിള്ളേരെ എടുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചപ്പാത്തിക്കും അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെയാണ് ഇത് സൂപ്പർ. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്തത്. ഈ കളറാണ് ഈ കുറുമക്ക് വേണ്ടത്. അത് ഇത്തിരി മല്ലിപ്പൊടി ഇടാവും. കൂടുതൽ മല്ലിപ്പൊടി കൂടാൻ പാടില്ല. ഇത്തിരി മഞ്ഞപ്പൊടി ഇതേ പറ്റുള്ളൂ. നമുക്ക് സേവിങ് ബോളിലേക്ക് മാറ്റാം. വെജ് കുറുമ സേവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലി ഇളയാൻ മേലെ വിതറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഇത് ലാസ്റ്റ് സ്റ്റേജിൽ. പക്ഷേ ഞാനിതിവിടെ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടും. ഇതെല്ലാവരും ട്രൈ ചെയ്തേക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.